ജെൻസൺ അച്ഛൻ്റെ രുചിക്കൂട്ടിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇതൊക്കെ മഴയൊക്കെ പെയ്ത് ഒരു മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ പുല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ട്, പക്ഷേ പുല്ലൊക്കെ അതിവേഗമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഷൂട്ടിംഗ് സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് എഗ് പ്ലസ് കോളിഫ്ലവർ കോമ്പിനേഷനാണ്. അത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് സാധിക്കും. അതായത് എരിവ് കഴിക്കാൻ വേണ്ടി മടിയുള്ളവർക്ക് ഇങ്ങനെയൊന്ന് കോളിഫ്ലവർ വറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാത്രം കാലിയാവുന്നതേ അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. അപ്പം നിങ്ങളൊന്ന് വീഡിയോ കാണൂ, എന്നിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, തീർച്ചയായിട്ടും ഗുഡ് റിസൾട്ട് ആയിരിക്കും. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ പ്രിയമുള്ളവരെ, കോളിഫ്ലവറിന്റെ അടിപൊളി ഐറ്റവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് അതായത് നന്നായിട്ട് വൃത്തിയാക്കിയതാണ്. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് അതിനോടൊപ്പം തന്നെ ഒരു വിനാഗിരിയും ഇട്ട് വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ പുഴുക്കളോ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഫ്രൈ ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് ആദ്യം ഞാൻ ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നു, 2 ടീസ്പൂൺ മൈദ ചേർക്കുന്നു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു, ഉപ്പ് ചേർക്കുന്നു. ഇതെല്ലാം കുതിരുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നു, 3 കാടമുട്ട പൊടിച്ചൊഴിക്കുന്നു. ഇതിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടാം. ഈ കോളിഫ്ലവർ ഇത് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനും ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആണിട്ട് ഇത് നല്ല ഒരു റെസിപ്പിയാണിത്. ഞാൻ പലപ്പോഴും ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇവരെ സിനിമ കാണുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യണ സമയത്തൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം നമുക്കൊന്ന് തിരുമ്മി കൂട്ടാം. അതെ, ഇതിലൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ 1 മണിക്കൂറൊന്ന് എല്ലാം നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാണ്ടോ വറുത്തെടുക്കുന്നത്. ചില വിഭവങ്ങളൊക്കെ ഓയിലിൽ വറുത്തെടുത്തെങ്കിൽ മാത്രമേ അതിന് നല്ല തനതായ രുചി കിട്ടത്തുള്ളൂ. അതിൻ്റെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് എണ്ണ തളച്ചു എന്ന് തോന്നുമ്പോൾ അതിലേക്ക് ഞാൻ ദേ ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ദേ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളുടെ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള കോളിഫ്ലവർ വറുത്തത് ഇങ്ങനെ റെഡിയായി എന്റെ കൈവശിരിക്കുകയാണ്. നോക്കി, ഇതിന് എരിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ കോളിഫ്ലവർ ഒക്കെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കോളിഫ്ലവർ എഗ് കോമ്പിനേഷൻ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, ഒരു കോളിഫ്ലവർ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ വറുത്ത് വെക്കും, അത് മുഴുവൻ നിങ്ങൾ നിമിഷം നേരം കൊണ്ട് പൂർത്തീകരിക്കും. അപ്പൊ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.